ഇതാണ് ഞാൻ നടത്തുന്ന പരിപാടി. എന്നോട് എനിക്കറിയാം, കണ്ട പിരിവൊക്കെ എടുത്തിട്ടാണ് ഇത്ര ഒപ്പിച്ചത്. ഈ പിള്ളേരെ പരിപാടിയിൽ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ, നടക്കുന്നല്ലോ. തവളച്ചാട്ടത്തിന് ആളോടാ, പിടിച്ചു നിർത്തടാ, പോടാ. വിളിക്കാ മൈക്കൂടെ പറയടേ. ശരിയാണോ മറ്റേ ചേട്ടാ, മൈക്കൂടെ മൈക്കിന്റെ മാമ മൈക്കുണ്ട്. അച്ഛൻ നോക്കട്ടെ ഓണാണെന്ന്. അച്ഛൻ ഞാനാണ് സങ്കടം, എനിക്ക് അറിയണം. നീ ചെയ്യാറായില്ല, പോടാടുന്നു. മൈക്ക് വിഴുങ്ങി ബാലു എന്നാണ് പറയണത്. മൈക്ക് കൈ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ആർക്കും കൊടുക്കൂല. നീ ആദ്യം തിരിച്ചറിഞ്ഞിട്ട് കളിയല്ലോ. അച്ഛൻ പറഞ്ഞ കേക്കണ എന്റെ അനൗൺസ്മെന്റിലൂടെ നാലാം സ്ഥാനത്ത് എത്തിയത് ഞാൻ. നമ്മളിങ്ങനെ പ്രൊമോട്ട് ചെയ്ത് ഫസ്റ്റ് എത്തിച്ചിട്ടുണ്ട്. ഒന്നാം സ്ഥലത്ത് നാലാം സ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. എല്ലാരും വളരെ ഞാൻ മേടിച്ചേരാ, അവിടെ നിക്ക്. ഓട്ടത്തിലുണ്ടാ അപ്പൊ ബിസ്ക്കറ്റ് കൊടുത്തോണ്ടില്ലേ ബാക്കി കരഞ്ഞുകൊണ്ടോ പോയത്. ചുമ്മാ നമ്മള് ഇത്ര നടത്തിയിട്ടുള്ളത് അവനല്ലേ കാര്യമില്ലാതെ വേലിയിരുന്ന് അച്ഛനടുത്ത് വേണ്ടത്രത്ത് വെച്ച അവസ്ഥയെ അമ്മ പറഞ്ഞ മിണ്ട അവിടെ ഇരുന്ന് പഠിച്ചാൽ മതി. അമ്മ എന്തമ്മ ജോലി കഴിഞ്ഞ് നേരത്തെ ഇങ്ങ് വന്നത്? ജോലി കഴിഞ്ഞ് ഇങ്ങ് വന്നതാണ്. ജോലി കഴിഞ്ഞാ പിന്നെ അങ്ങോട്ട് പോണം വിചാരിച്ച, ഞാൻ ജോലി കഴിഞ്ഞാ പോയ വഴി അങ്ങ് പോവുന്നു, അങ്ങോട്ട് വരില്ലെന്നാ. അല്ല അമ്മ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര നേരത്തെ തിരിച്ചു വന്നേ. എവിടെ പോയിരുന്നടാ മറ്റേ പരിപാടിക്ക്? കേശു ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയത് ഈ വീടിന് പുറത്തിറങ്ങരുതെന്ന്. അല്ലേടാ അമ്മ സത്യമായിട്ട് ഞാൻ അമ്മ പറഞ്ഞു മിണ്ട അവിടെ നിന്ന് പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അച്ഛനാണ് വന്ന് എന്നെ വിളിച്ചോണ്ട് പോയത്. അച്ഛനാ? ആ അച്ഛനെന്താ അവിടെ കാര്യം? അച്ഛൻ എന്റെ അവിടെ വന്നിട്ട് എന്റെ മൈക്കൊക്കെ പിടിച്ച് മേടിച്ചിട്ട് നാലാം സ്ഥാനത്തുള്ളവനെ ഞാൻ ഒന്നാം സ്ഥാനത്താക്കും, ഞാനിപ്പോ തകർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് മൈക്കില്. അച്ഛനെ മൈക്ക് ഇട്ടിച്ചിട്ട് ഷൈൻ ചെയ്യല് കൂടില്ല. അച്ഛനോട് കിടന്ന് എന്തെങ്കിലും കാണിക്കട്ടെ, നീങ്ങ് പോര്. അമ്മ ഇതല്ലമ്മ, ശരിക്കും സംഭവം തരുന്നറിയൂ, അവിടെയാണെങ്കിൽ കുറെ ആന്റിമാരൊക്കെ ഉണ്ട്. അച്ഛൻ അവരുടെ ഇടയിൽ കിടന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടിയാണ് അതിനകത്ത് ഇങ്ങനെ അനൗൺസ് ഒക്കെ ചെയ്യണത്. കുറെ പെണ്ണുങ്ങളുണ്ട്, ഇനി ഇഷ്ടം പോലെ. അച്ഛനെ അവരോടൊക്കെ ഇങ്ങനെ ഓടിയാണെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു, നാരങ്ങ വെള്ളം കുടിച്ചാ അല്ലെങ്കിൽ വേണോ എന്നൊക്കെ പറഞ്ഞോണ്ട് ട്രെയിനൊക്കെ എടുത്തു നടപ്പുണ്ടായിരുന്നു. ഒരു കയ്യിൽ മൈക്ക്, ഒരു കയ്യിൽ ട്രെയിനൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോ ഇങ്ങോട്ട് വരുമല്ലോ, ആളെ വെളുപ്പം കാലം വരും വരും എനിക്ക് തോന്നുന്നില്ല. അത്രയും പേരുള്ളപ്പോ അച്ഛൻ വരുമോ? അമ്മ അമ്മക്ക് അറിഞ്ഞൂടെ അമ്മ അച്ഛനെ? പെണ്ണുങ്ങൾ മാത്രമുള്ളവിടെ? ആ പെണ്ണുങ്ങൾ തന്നെ മുക്കാലും. അവരുടെ തന്നെ കുറെ മത്സരമൊക്കെ ഉണ്ട്, ഞാനാണല്ലോ അറേഞ്ച് ചെയ്തത്. സംഘാടകൻ ഞാനായിട്ട് പിന്നെ എനിക്കറിയാലോ. അമ്മ നോക്കോ ഇനിയിപ്പം തീയനെ, അച്ഛനിപ്പ എപ്പോഴേലും വരട്ടെ അല്ലേ അമ്മ. പോരാ കേട്ടോ, ഏ പോരാ ആണോ? ഞാനിവിടെ വരാമ്മ, അമ്മക്കൊരു കൂട്ടിനെ. അതെ സ്കൂട്ടർ സ്ലോ റേസിംഗാണ്, കത്തിച്ച് വിട്ട് വെക്കളായിരുന്നു. അവസാനം എത്തുന്ന ആളാണ് നമ്പർ 1 കേട്ടല്ല.
ശ്രദ്ധ ഉണ്ടായിരിക്കണം. വീട്ടിലെ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ആലോചിക്കരുത്. ഉരുണ്ട് അടിച്ച് വീഴും, കേട്ടല്ല. എല്ലാരും ശ്രദ്ധിച്ചിരിക്കണം, അപകടമൊന്നും പറ്റരുതേ. അപ്പോ നമുക്ക് തുടങ്ങാം. അപ്പോൾ പെൺകുട്ടികളുടെ സ്കൂട്ടർ സ്ലോ റൈസിംഗ് മത്സരം ആരംഭിക്കുകയാണ്. വാശിയോടുള്ള മത്സരമാണ്. നിങ്ങൾ പ്രത്യേകം ദേഹമൊന്നു എത്ര വീഴരുത്, കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ റെഡി, വൺ ടു ത്രീ സ്റ്റാർട്ട്. മനസ്സ് ഏകാഗ്രമാക്കണം. അസുരന്ത സുരന്ത സുന്ദർ സുരന്ത അസുരന്ത അസുരന്ത ലൈൻ വിട്ട് പോകരുത്. സുരന്ത വീട്ടിലെ പ്രശ്നം ഒന്നും ആലോചിക്കുന്നു. സുജ ഇവിടെ പോണേ, ഇവിടെ പോണേ, നേരെ പോ, 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 പോ. അയാളെ പിടിച്ചടിക്കും, ലാസ്റ്റ് അടിക്കും. കയറുമ്പോ ഒന്ന് പിടിച്ചാ മസ്റ്റടിക്കാം, ഒന്ന് പിടിച്ചാ മസ്റ്റടിക്കാം. പേരോരോന്നായിരുന്നു വിളിക്കുന്നുണ്ട. ഇവിടെയുള്ള എല്ലാവരുടെയും പേര് അച്ഛനെ എണ്ണി എണ്ണി അറിയാം. അതെങ്ങനെ അറിയാം? അതെങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു മിക്കവാറും അവരുടെ വീട്ടിൽ പോയി എല്ലാവരും ചായ കുടിക്കുന്നുണ്ടാവും. ആണോ? ഓരോരുത്തരുടെ പേര് എണ്ണി എണ്ണി വിളിക്കണേ, എണ്ണി എണ്ണി. എന്നോട് കുറച്ചുമ്പോ ചോദിച്ചതേ ഉള്ളൂ, അമ്മയുടെ പേരെന്താണ് നിന്റെ? എന്റെ പേര് നിനക്ക് അറിയില്ലേ? എന്റെ പേര് നിനക്ക് അറിയില്ലേ? ഞാൻ പറഞ്ഞാണ് അങ്ങോട്ട് കൊടുക്കു കൊടുക്കുന്നു പല പ്രാവശ്യം പറഞ്ഞു. സുനന്ദേ വീഴല്ലേ, ചന്ദ്രിക വീഴല്ലേ, എല്ലാരും ഓനമ്മ ഒരു കണക്കിന് പറഞ്ഞു വിട്ടേന്. അപ്പൊ നീ ഇവിടുന്ന് വലിയ ആളാകണം. നീ അത് പരിപാടി നടത്തടാ, നീ വീട്ടിൽ വാടാ. അച്ഛനാണ് വീട്ടിൽ പോച്ചാ. വീട്ടിൽ പോവാ. പോച്ചാ, വീട്ടിൽ പോച്ചാ. അമ്മ